ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം, മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ. സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ആരംഭത്തിൽ വായിക്കുന്നുണ്ട്, ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ സുവിശേഷ ഭാഗത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശുവിന്റെ അമ്മ ആ വിവാഹ വിരുന്ന് വേളയിൽ അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ആ വിവാഹ വിരുന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വളരെ എളുപ്പത്തിൽ അത് പരിഹരിക്കുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈശോയുടെ അമ്മ, പരിശുദ്ധ അമ്മ ഉണ്ടാകണം. ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലല്ല, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുണ്ടാകണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൂടെ, അമ്മമാരുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എത്രമാത്രം സ്നേഹവും വാത്സല്യവുമാണ് അമ്മമാർ നമുക്കൊക്കെ പകർന്നു തന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കൈകളിൽ എടുത്തുകൊണ്ട് അവർ ലാളിക്കുന്നുണ്ട്, അവർ താരാട്ട് പാടുന്നുണ്ട്, തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ഉറക്കുന്നുണ്ട്. ഒത്തിരിയേറെ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകിക്കൊണ്ട് അവര് നമ്മളെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒരു അമ്മ കുടുംബത്തിൽ എത്രമാത്രം ത്യാഗങ്ങൾ മക്കൾക്ക് വേണ്ടിയും മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സഹിക്കുന്നുണ്ട്, അതിലൊരു പരാതിയും പരിഭവവും അവർ പ്രകടിപ്പിക്കുന്നില്ല. ഏറ്റവും നല്ലത് മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും വേണ്ടി കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നു. തങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ കുടുംബത്തെ സ്നേഹിക്കുന്നു. എന്തു ചെയ്തു കൊടുത്താലും മതി വരാതെ അവർ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം ആയിക്കൊണ്ട് കുടുംബത്തിൽ ആയിരിക്കുകയാണ്. പലപ്പോഴും അമ്മമാരുടെ ഈ സ്നേഹത്തെ, അമ്മമാരുടെ ഈ താല്പര്യത്തെ, അവരുടെ ജീവിത ശൈലിയെ നാം ശ്രദ്ധിക്കാറില്ല. അതൊക്കെ സാധാരണം എന്ന് പറഞ്ഞുകൊണ്ട് നാം നോക്കിക്കാണുകയാണ്. ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അമ്മയുടെ സ്ഥാനം എന്തായിരുന്നു? താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്, നമ്മളെ കൈകളിൽ എടുത്തുകൊണ്ട് എത്രയോ കാലങ്ങളിൽ അവർ നടന്നിട്ടുണ്ട്. നമുക്ക് കൈപിടിച്ച് നമ്മളെ നടത്തുവാനായിട്ട് ആദ്യം പരിശ്രമിക്കുന്നത് അവരാണ്. മടിയിൽ ഇരുത്തിക്കൊണ്ട് കുരിശ് വരച്ച് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിച്ചത് അവരാണ്. എന്റെയൊക്കെ വീട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, കുട്ടികൾക്ക് കൊച്ചു കുരിശ് വര എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും കുരിശ് വര മുഴുവനായിട്ട് നടത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കൊച്ചു കുരിശ് വര പഠിപ്പിക്കും. അതിനുശേഷമാണ് വലിയ കുരിശുവരയിലേക്ക് അവർ വരുന്നത്. അതായത് ഈശോയിലേക്ക് അടുക്കുക. ഒരു കുഞ്ഞിന് കുഞ്ഞായിരിക്കുമ്പോൾ അവന് ആ പറ്റിയ രീതിയിൽ ഈശോയെ അവന് കൊടുക്കുക. അതിനുശേഷം അവനെ കൃപയുടെ വലിയ നിറവിലേക്ക് കൈപിടിച്ച് നടത്തുക. എന്തുമാത്രം താല്പര്യം നമ്മുടെയൊക്കെ അമ്മമാര് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എന്തുമാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ മാതൃസ്നേഹത്തിന്റെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കേണ്ടത്. ചിലര് പറയും എന്റെ അമ്മ അങ്ങനെയൊന്നുമല്ല, എന്റെ അമ്മ ഭയങ്കര സാധനമാണ്, അമ്മ ഭയങ്കര സ്വന്തം കാര്യം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കുറെയൊക്കെ ചില സാഹചര്യങ്ങളിൽ അതൊക്കെ വാസ്തവമാണ്. അതുകൊണ്ട് അമ്മമാരായിരിക്കുന്നവരൊക്കെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ കുടുംബത്തെ സ്നേഹിച്ചതുപോലെ, മക്കളെ വളർത്തിയതുപോലെ ഓരോ അമ്മയും മക്കളെ വളർത്തിയാൽ, പരിശുദ്ധ അമ്മ കുടുംബത്തിൽ ജീവിച്ചതുപോലെ ഓരോ അമ്മയും ജീവിച്ചാൽ ആ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറും, ഒരു സംശയവും ഇല്ല. ഇന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാതാപിതാക്കന്മാരൊക്കെ, കർണവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ അമ്മേ, എന്റെ ആശ്രയമ്മേ. വിവിധ സ്ഥലങ്ങളിൽ മാതാവിനോട് വിവിധ തരത്തിലുള്ള ഭക്തി ആളുകൾ പ്രകടിപ്പിക്കും. വേദനയിലും ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് മാധ്യസ്ഥം തേടുന്ന വലിയ അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നതിൽ ഏറ്റവും മർമ്മപ്രധാന ഭാഗം ആദ്യ ഭാഗമാണ്. ആ വിവാഹ വിരുന്നിൽ മാതാവ് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മാതാവ് ഉണ്ടാകണം, നമ്മുടെ സന്തോഷങ്ങളിൽ മാതാവ് ഉണ്ടാകണം, നമ്മുടെ ദുഃഖങ്ങളിൽ മാതാവ് ഉണ്ടാകണം, നമ്മുടെ പ്രതിസന്ധികളിൽ മാതാവ് ഉണ്ടാകണം, നമ്മുടെ നേട്ടങ്ങളിൽ മാതാവ് ഉണ്ടാകണം, നമ്മുടെ കോട്ടങ്ങളിലും മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം.
അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് മാതാവ് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരായിരിക്കാൻ പരിശ്രമിക്കണം. അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ അമ്മമാരെ ഈ ദിവസം പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം, പ്രാർത്ഥിക്കണം. അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ത്യാഗങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അവരുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. വേർപിരിഞ്ഞു പോയ മാതാക്കളുണ്ടായ അമ്മമാരുള്ളവർ അവരുടെ അമ്മമാർക്ക് സ്വർഗം കൊടുക്കണമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ആളുകൾ മാതാവിൻ്റെ തീർത്ഥാടന സ്ഥലങ്ങളിലേക്കൊക്കെ കുതിച്ചു പായുന്നത്? അമ്മയുടെ സ്നേഹത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി, അമ്മയിലൂടെ ഈശോയിലേക്ക് അടുക്കുവാൻ വേണ്ടി. നമുക്കും അപ്രകാരം ഈശോയിലേക്ക് അടുക്കുന്ന ഒരു ആധ്യാത്മികത പരിശുദ്ധ അമ്മയിലൂടെ വളർത്തുവാൻ സാധിക്കട്ടെ. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് തന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മയെ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ഞങ്ങൾ വളരെ അധികം അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുന്നതാണ്. പരിശുദ്ധ അമ്മയെ മാതാവേ, അങ്ങയെ സന്നിധിയിലേക്ക് ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈശോയിൽ അത് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കൃപ വാങ്ങിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹീത കുടുംബങ്ങളാക്കി മാറ്റുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുസന്നിധിയിൽ, ഈശോയുടെ തിരുസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയായിട്ടുണ്ടാകണമേ. ആമേൻ.